നമസ്കാരം. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ കേരളമറിയുന്ന, കേരളത്തെ അറിഞ്ഞ ആ നവോത്ഥാന നായകൻ്റെ സ്മാരക മണ്ഡപം തിരുവനന്തപുരം തീർത്ഥപാദ മണ്ഡപം, ഇതാ സർക്കാരും പോലീസും പാതിരാത്രിയിൽ ഒളിച്ചു വന്ന് കയ്യേറിയിരിക്കുന്നു. പാട്ടത്തുക അടച്ചില്ല, അത് കൊടുത്തില്ല, ഇത് കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ന്യായം എന്തും പറയാമല്ലോ. ഇവിടെ പാട്ടത്തുക അടക്കാത്ത എത്രയെത്ര സ്ഥാപനങ്ങളുണ്ട്, എത്രയെത്ര റവന്യൂ ഭൂമികളുണ്ട്. മിസോറാം മുൻ ഗവർണറും മുതിർന്ന ബി ജെ പി നേതാവുമായ ശ്രീ കുമ്മനം രാജശേഖരൻ ഇന്ന് തീർത്ഥപാദ മണ്ഡപം സന്ദർശിക്കുകയുണ്ടായി. നവോത്ഥാനത്തിൻ്റെ പുണ്യം പേർന്ന ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ഈ സ്മാരക കേന്ദ്രം മുടന്തൻ ന്യായങ്ങളും അതുപോലെ തന്ത്രങ്ങളും മെനഞ്ഞ് സർക്കാരും പോലീസും ചേർന്ന് കയ്യേറിയതിനെ ശ്രീ കുമ്മനം രാജശേഖരൻ നിശിതമായി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഒരു ക്ഷേത്രം കൈയടക്കി തല്ലിപ്പൊളിച്ച് സീല് ചെയ്യാൻ വാസ്തവത്തിൽ ഒരു സർക്കാരിനും അധികാരമില്ല. കാരണം ജനങ്ങൾ 45 വർഷമായിട്ട് ആരാധന നടത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്, പൗരാവകാശ ലംഘനമാണ്, ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെയും മതസ്വാതന്ത്ര്യത്തിൻ്റെയും ലംഘനമാണ്. ആ നിലയ്ക്ക് ഗവൺമെൻറ് തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണം. ഈ ക്ഷേത്രവും അതുപോലെ തന്നെ തീർത്ഥപാദ മണ്ഡപവും എല്ലാം ഈ ട്രസ്റ്റിന് കൈമാറണം, വിട്ടുകൊടുക്കണം. അങ്ങനെ രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാവണം. ദേവസ്വം മന്ത്രിയോടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്കാണ് നടപടി സ്വീകരിക്കേണ്ടത്. അദ്ദേഹം ദേവസ്വം ഭൂമികൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ്. ഇത് ചട്ടമ്പി സ്വാമിയുടെ ക്ഷേത്രം ദേവസ്വമാണ്, ദേവൻ്റെ സ്വത്തിനെയാണ് ദേവസ്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദേവസ്വം സംരക്ഷിക്കേണ്ടത് ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം ഭൂമി നഷ്ടപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്ന ദേവസ്വം മന്ത്രി ദേവസ്വം എന്ന് പറയുന്ന വാക്കിന് പോലും അതിനോട് കാണിക്കുന്ന നിന്ദയാണ്, അതിനോട് കാണിക്കുന്ന നിഷേധമാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രം സംരക്ഷിച്ച് നിലനിർത്താൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം. ഇവിടെ മറ്റ് മതസ്ഥരുടെ എത്രയെത്ര സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട്, അവയിലേക്കൊന്നും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല, അവയ്ക്കൊന്നും ഇതൊന്നും ബാധകമല്ല. പക്ഷേ ഈ തീർത്ഥപാദ മണ്ഡപം, തിരുവനന്തപുരം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ മഹാത്മാവിൻ്റെ സ്മാരകം, അദ്ദേഹത്തിൻ്റെ ചിന്തകളും അക്ഷരങ്ങളും അന്തിയുറങ്ങുന്ന ആ സ്മാരകം കയ്യേറി, ബലമായി കയ്യേറി അവിടെ ഇത് സർക്കാർ ഭൂമിയാണ് എന്ന് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് വളരെ നിഷ്ഠൂരമായ ഒരു നടപടിയാണ് ഇവിടുത്തെ റവന്യൂ വകുപ്പും സർക്കാരും പോലീസും ചെയ്തത്. അത് ഒരിക്കലും ഇവിടുത്തെ സാമുദായിക സ്നേഹികൾ, ഇവിടുത്തെ ഭക്തജനങ്ങൾ, ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ഭക്തജനങ്ങൾ, ഈശ്വര വിശ്വാസികൾ ഒന്നും തന്നെ അനുവദിക്കില്ല എന്നും ശ്രീ കുമ്മനം പറയുകയുണ്ടായി. ഇതൊരു ചെറിയ കളിയല്ല, ഇത് തീക്കൊള്ളികൊണ്ട് തലചൊറിയലാണ്. തീർച്ചയായും ഈ തിരുവനന്തപുരം പ്രദേശത്തുള്ള സമസ്ത ജനങ്ങളും ഈ ചട്ടമ്പി സ്വാമിയുടെ ഈ ഒരു വലിയ സ്മാരകം നിലനിൽക്കുന്ന, ഒരിക്കലും മരിക്കാത്ത സ്മരണകൾ അന്തിയുറങ്ങുന്ന ഈ തീർത്ഥപാദ മണ്ഡപത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് രംഗത്ത് വരും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ സംഘടനകളുടെയും കൂട്ടായ്മ ഉടനെ നടക്കും, സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂട്ടായ്മയുടനെ ഉടനെ ഉണ്ടാകും. ഈ പരിസര പ്രദേശത്തെമ്പാടുമുള്ള ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ ഉടനെ തന്നെ സമ്മേളനം ചേർന്ന് ഭാവി പരിപാടികൾക്ക് രൂപം നൽകും. കാരണം ഇത് മറ്റ് ക്ഷേത്രങ്ങൾക്കും നാളെ ബാധകമാകും. മാത്രമല്ല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന തീർത്ഥപാദ മണ്ഡപം കയ്യേറിയതിലൂടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെ കയ്യേറാനുള്ള ഒരു തന്ത്രമായി, സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഒരു വില കുറഞ്ഞ തന്ത്രമായി കൂടി ശ്രീ കുമ്മനം ഇതിനെ ചൂണ്ടിക്കാട്ടി. തീർച്ചയായും അതുതന്നെയാണ്. കാരണം പടിപടിയായി മുന്നേറിക്കൊണ്ട് ഈ രീതിയിൽ ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഹൈന്ദവ വിശ്വാസങ്ങളുടെ സ്മാരകങ്ങളും അതുപോലെയുള്ള മന്ദിരങ്ങളും കയ്യേറി അവിടെ അധികാരം സ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമമായി തന്നെ ഇതിനെ കാണണമെന്നും ശ്രീ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഒപ്പം തന്നെ ശിവഗിരി മഠത്തിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശിവഗിരി മഠം കയ്യേറാൻ ശ്രമിച്ചു, അതുപോലെയുള്ള ഹൈന്ദവ സാമുദായിക ആചാര്യന്മാരുടെ ഇതുപോലെയുള്ള സ്മാരകങ്ങളും അവരുടെ വിശ്വാസ മന്ദിരങ്ങളും ഒക്കെ തന്നെ കയ്യേറിക്കൊണ്ട് ഇത്തരത്തിൽ വളരെ നികൃഷ്ടമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയാണ് സർക്കാർ പിന്തുടരുന്നത്.
ജനകീയ കൂട്ടായ്മ, ഹൈന്ദവ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ, വിവിധ സാമുദായിക സംഘടനകളുടെ ഒരു കൂട്ടായ്മ, ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ശക്തമായ പ്രതിഷേധം, നിയമ സംവിധാനങ്ങൾ, നിയമ നടപടികൾ, ഇതിനെതിരെ ഈ തീർത്ഥപാദ മണ്ഡപം അർദ്ധരാത്രിയിൽ ഒളിച്ചു വന്ന് പോലീസിനെ ഉപയോഗിച്ച് കയ്യേറി ബോർഡ് സ്ഥാപിച്ചതിലൂടെ അവിടെ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ആ ഒരു ബോർഡ്, അതിൻ്റെ തീർത്ഥപാദ മണ്ഡപത്തിൻ്റെ പ്രധാന ബോർഡടക്കം തച്ചു തകർത്ത് ഇത്തരം വിശ്വാസികളുടെ നെഞ്ചത്ത് ചവിട്ടുന്ന പോലീസിൻ്റെ ഒരു രീതിയും സർക്കാരിൻ്റെ ആ നികൃഷ്ടമായ രീതിയും ഒക്കെ തന്നെ രൂക്ഷമായി ശ്രീ കുമ്മനം രാജശേഖരൻ വിമർശിച്ചു. മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി ഈ അവസരത്തിൽ വ്യക്തമാക്കണം. അദ്ദേഹം തറക്കല്ലിടാൻ നിശ്ചയിച്ച ചട്ടമ്പി സ്വാമികളുടെ സ്മാരക സൗധത്തിന് എന്തു പറ്റും, ഭാവി അതിൻ്റെ ഭാവി എന്താണ്, ആർക്കാണോ അനുവാദം വരാം എന്ന് അനുവാദം നൽകി ഇവിടേക്ക് വരാൻ നിശ്ചയിച്ചത്, ആ ട്രസ്റ്റ് ഇന്ന് പ്രതിക്കൂട്ടിലായി. അവരെ ഇന്ന് കോടതി കയറ്റിയ റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? അത് CPIയുടെ വകുപ്പായതുകൊണ്ടാണോ, അതോ CPI CPM സംഘർഷം ഇതിൻ്റെ പിന്നിലുണ്ടോ? ഈ വക കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഏതായിരുന്നാലും ഇത് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് ഈ നാട്ടിലെ ചട്ടമ്പിസ്വാമി ഭക്തജനങ്ങൾ നെഞ്ചിലേറ്റിയ തീർത്ഥസ്ഥാനമാണ്. അവർക്ക് ഈ തരത്തിൽ കെട്ടിപ്പൊക്കാൻ അറിയാമെങ്കിൽ നിലനിർത്താനും സംരക്ഷിക്കാനും അവർക്കറിയാം. അത് അവർ തീരുമാനിച്ചുകൊള്ളും ചെയ്തുകൊള്ളും. ഇത് ഒരിക്കലും അനുവദിക്കാനാകില്ല, ഇത്തരത്തിൽ ഒന്നും അനുവദിക്കാനാകില്ല. ഇതൊക്കെ ഇവിടെ കേരളത്തിൽ എത്രയെത്ര അന്യ സമുദായക്കാരുടെ, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാരുടെ ഒക്കെ CH മുഹമ്മദ് ഗോയയുടെ കാര്യമൊക്കെ തന്നെ അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള സ്മാരകങ്ങളും അത്തരത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിലൊന്നും ഒരു നിയമ നടപടിയും കാണാതെ വെറും കടലാസിൽ പറഞ്ഞിരിക്കുന്ന നിയമ നടപടി, കൃത്യമായ ഒരു രേഖയുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തീർത്ഥപാദ മണ്ഡപം കയ്യേറിയ ഈ നടപടി പരക്കെ വിമർശനം ഉയർന്നിരിക്കുകയാണ്. ശ്രീ കുമ്മനം രാജശേഖരനും അതുതന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. സുദർശൻ നമ്പൂതിരി, വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.